ഹാർഡ് ഇയേഴ്സ്, നമ്മൾ കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ 21 മുതൽ 27 വരെയാണ് നിലവിൽ ഡേറ്റ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഷെഡ്യൂളും എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ പേർക്ക് ഡൗട്ടുണ്ട്, ഇതുപോലെ ആ ഡേ തന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, പിന്നെ 20-ാം തീയതി വന്നേക്കുന്ന അലോട്ട്മെൻറ്റിൽ 21-ാം തീയതി തന്നെ പോയി എങ്ങനെ ജോയിൻ ചെയ്യും ദൂരെയൊക്കെ ആണെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാം, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മളുടെ കോളേജ് ഉണ്ടല്ലോ, ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൻ്റെ വെബ്സൈറ്റിലെ ഇൻസ്ട്രക്ഷനാണ് കേട്ടോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ ഡേറ്റും അല്ലെങ്കിൽ ആ ഷെഡ്യൂളൊക്കെ അവർ പറഞ്ഞേക്കുന്നതാണ്. എൻട്രൻസ് കമ്മീഷനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന ഷെഡ്യൂളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ടല്ലോ, അതിന് നമുക്ക് കഴിഞ്ഞ വർഷം വരെ കറക്റ്റായിട്ടൊരു ആൻസർ ഉണ്ടായിരുന്നു. കാരണം എല്ലാ കോളേജസും അവർക്ക് ലാസ്റ്റ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പുള്ള ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ദിവസം മുഴുവൻ ഒക്കെ ഇങ്ങനെ ഒരു കാര്യം വെക്കാറുണ്ടായിരുന്നത്. ഇതുവരെ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം അങ്ങനെ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ചില കോളേജസിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസമേ അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് സങ്കടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജിൻ്റെ മെയിലിലേക്കൊക്കെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം ഇങ്ങനെ ഈ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്കാണെങ്കിലും മെയിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് നീട്ടി കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിന് പറയാൻ അർഹരൊന്നുമില്ല, കാരണം നമ്മൾ ഒരു റോളും ഇല്ലല്ലോ, നമ്മൾ സാധാരണ ജനങ്ങളല്ലേ. സോ എൻട്രൻസ് കമ്മീഷണറാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്കതിലൊരു റോളുണ്ട്, ആപ്ലിക്കൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിലൊരു റോളുണ്ട്. കാരണം നിങ്ങൾ മെയിൽ ചെയ്യാം എൻട്രൻസ് കമ്മീഷണർക്ക്, ഇന്ന ദിവസം ഒന്ന് നീട്ടിത്തരണം, ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡേറ്റ് ഒന്ന് നീട്ടിത്തരണം എന്ന് നിങ്ങളുടെ റിക്വസ്റ്റ് ചെല്ലുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ അത് ജെന്യുവിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം നിങ്ങളിത് കണ്ടിട്ടുണ്ട്, ഇതിന് മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡേറ്റ് നീട്ടി കിട്ടുമോ എന്ന് ഉള്ള ക്വസ്റ്റിനുള്ള ആൻസർ. ആ ഒരു ക്വസ്റ്റിനും കണ്ടു ഞാൻ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്നൊക്കെ തന്നെ നമ്മളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റും പിന്നെ ഫൈനൽ അലോട്ട്മെൻറ്റൊക്കെ വരുമല്ലോ. അപ്പോൾ താൽക്കാലിക അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ അതിൽ വലിയ വ്യത്യാസമൊന്നും ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നാലും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങൾ തന്നെ അത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് അങ്ങനെ ഒരു ഫൈനലിൽ വ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് വരുന്നത് തന്നെയായിരിക്കും ഫൈനലും വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് വിടുന്നത്. നിങ്ങൾ അത് ഓക്കെ ആണെങ്കിൽ ഫൈനൽ അലോട്ട്മെൻറ്റും അത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ പറയാനുള്ള രണ്ട് കാര്യം, ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന ഷെഡ്യൂളാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് മെയിൽ ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഇവിടെ ചോദിച്ചേക്കുന്നത് ഇതെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയനിൽ പറയുവാണെങ്കിൽ 27 എന്നുള്ള ഡേറ്റിനുള്ള ഏതെങ്കിലും ഒരു ദിവസം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം എല്ലാ കോളേജുകളും ലിസ്റ്റ് ഇട്ടിട്ടില്ല, കാരണം ഒരുപക്ഷെ ഈ പറയുന്ന പോലെ തിരക്കധികമായതുകൊണ്ടോ ഡേയ്സ് കുറവായതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ മെയിൽ ചെയ്തിടുക, മനസ്സിലായോ, ഈ ഡേറ്റ് ഒന്ന് ഇതാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മെയിൽ ചെയ്തിടുക. എൻട്രൻസ് കമ്മീഷൻ അത് പരിഗണിക്കും, അതനുസരിച്ചിട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. പിന്നെ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് ദിവസം ചെന്ന് അഡ്മിഷൻ എടുക്കുന്നതിനും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ കോളേജിൽ വിളിച്ച് കൺഫേം ചെയ്യണം ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യണം കോളേജിന് ഇന്ന ദിവസം എനിക്ക് വരാൻ പറ്റില്ല, സോ ഞാൻ ഇന്ന ദിവസം ഹാജരാവാം എന്നുള്ളൊരു മെയിൽ നിങ്ങൾ ഈ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ നോക്കിയിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് അവിടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക. അല്ലാതെ ചിലപ്പോൾ ഇനി അങ്ങനെ ചെന്നാൽ അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.